اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അല്ലാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനും ഇവിടെ പറയുന്ന കാര്യങ്ങൾ അത് പരമാവധി പ്രാവർത്തികമാക്കി ജീവിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മുടെ നിത്യജീവിതത്തിൽ ഹിഫ്ളാക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ട മൂന്ന് ദിക്റുകളെ സംബന്ധിച്ചാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് ദിക്റുകളെ കുറിച്ച് പറഞ്ഞു പോകാൻ സാധിക്കുമെങ്കിലും എന്നാൽ ഈ മൂന്ന് ദിക്റുകൾ നമ്മൾ ഈ ക്ലാസ്സോട് കൂടിയിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് സദസ്സിൽ നിന്ന് പിരിയുന്നതിൻ്റെ മുമ്പ് ഹിഫ്ളാക്കുവാനും നമുക്ക് സാധിക്കണം. അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മൂന്ന് ദിക്റുകൾ എന്ന് പ്രത്യേകമായി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദിക്റും ഇതിൻ്റെ ആശയവും മനസ്സിലാക്കുന്നതോടൊപ്പം, ഇതിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ മാത്രം പോരാ, ദിക്റുകളും ദുആകളും നമുക്കത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അപ്പം അത് മനസ്സിലാക്കുന്നതോടൊപ്പം അത് ഹിഫ്ളാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ കാര്യം പ്രത്യേകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. അതിന് വേറൊരു സമയം കണ്ടെത്തുന്നതിന് പകരം നമ്മളിവിടെ വെച്ച് തന്നെ ഒന്ന് മനസ്സിരുത്തി ഇത് കേൾക്കുകയും ഒന്ന് ഹിഫ്ളാക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്താൽ മതി. അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും. ഇതൊക്കെ ഹിഫ്ളാക്കേണ്ടത് തന്നെയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ദിക്ര ദുആകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പ് വിശദമായൊരു ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ഫളായിലുകളെ സംബന്ധിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ആ ക്ലാസ്സുകൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം. അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കേണ്ട ദിക്റുകളെക്കുറിച്ചും ദുആകളെക്കുറിച്ചും വിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും വന്നിട്ടുണ്ട്. അത് പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ചൊല്ലേണ്ടതുണ്ട്, പ്രത്യേകമായ സമയങ്ങളിൽ ചൊല്ലേണ്ടതുണ്ട്, പ്രത്യേകമായ ഘട്ടങ്ങളിൽ ഒക്കെ ചൊല്ലേണ്ട ദിക്റുകളെക്കുറിച്ച് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ. അത് പ്രത്യേകം ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ തന്നെ നമുക്ക് കാണാൻ പറ്റും. അദ്കാർ സ്വബാഹ്, അദ്കാർ മസ, അതേപോലെ തന്നെ അദ്കാർ സ്വബാഹി വൽ മസ, രാവിലെ ചൊല്ലേണ്ട ദിക്റുകൾ, വൈകുന്നേരം ചൊല്ലേണ്ട ദിക്റുകൾ, രാവിലെയും വൈകുന്നേരവും ആവർത്തിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ, അതിലൊന്ന് മാത്രം ചൊല്ലേണ്ടതുണ്ട്, ചിലത് മൂന്ന് പ്രാവശ്യം ചൊല്ലേണ്ടതുണ്ട്, ചിലത് അതിനേക്കാൾ ആവർത്തിക്കേണ്ടതുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളത് ഹദീസുകൾ കൃത്യമായി പഠിപ്പിക്കുകയും അതിൻ്റെ വിശദീകരണങ്ങൾ പലതും നമ്മൾ മനസ്സിലാക്കുകയും പലതും നമ്മൾ ഹിഫ്ളാക്കുകയും ചെയ്തിട്ടുണ്ട്.
അങ്ങനെ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ ഉദ്ധരിക്കുന്ന ഒന്നാമത്തെ ഹദീസ്. ഇത് പലരും ഹിഫ്ലാക്കിയിട്ടുണ്ടായിരിക്കും. ഹിഫ്ലാക്കിയവർ അതൊന്നുകൂടി അത് ഓർമ്മ പുതുക്കുകയും ഇതിന്റെ ആശയം ഗ്രഹിക്കുകയും അത് നിത്യജീവിതത്തിൽ മറന്നു പോകാതിരിക്കുകയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ കാര്യം പ്രത്യേകം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇതിലൊന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഹദീസ് അബൂദാവൂദ്, തുർമുദി ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അബാന ബിന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്നാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അങ്ങനെ വന്നിട്ടുള്ള സ്വഹീഹായി വന്നിട്ടുള്ള ഹദീസാണ്. ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ഹദീസിന്റെ പണ്ഡിതന്മാരും ഹദീസീങ്ങളും ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സാദുൽ മഅാദിൽ ഹദീസ് സ്വഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സനദിനെ കുറിച്ചുള്ള ചർച്ചയിലേക്കൊന്നും ഈ സന്ദർഭത്തിൽ നമ്മൾ പോകേണ്ട കാര്യമില്ല. അപ്പൊ ഈ ഹദീസിൽ അബാന ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. ആ ഹദീസിന്റെ ലഫ്ള് മാ മിൻ അബ്ദിൻ യഖൂലു ഫീ സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈലത്തിൻ ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വ ഹുവ സമീഉൽ അലീം സലാസ മറാത്തിൻ ലം യദുറുഹു ശൈഉൻ. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള ഒന്നാമത്തെ ദുആ. ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വ ഹുവ സമീഉൽ അലീം. ഈ ഹദീസിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞു തരാം. ഈ ദുആകള്, ഈ ദിക്റുകള് ഹിഫ്ലാക്കിയിട്ടുള്ള ആളുകൾ അതിന്റെ അർത്ഥം, അതിന്റെ ആശയം ഒന്നുകൂടി ശ്രദ്ധിക്കുക. അതല്ലാത്ത ആളുകളൊന്ന് ഹിഫ്ലാക്കാനും ശ്രദ്ധിക്കുക. മാമിൻ അബ്ദിൻ യഖൂലും, ഏതൊരു അടിമയും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ, അബ്ദ് ഒരു ദാസൻ, യഖൂലും അവൻ പറയുന്നു, അവൻ ദുആ ചെയ്യുന്നു, ഫി സബാഹി കുല്ലി യൗമിൻ വ മസാഇ കുല്ലി ലൈലത്തിൻ, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും. അപ്പൊ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഓരോ ദിവസവും ചൊല്ലേണ്ടതാണ്. രാവിലെ ചൊല്ലാം, അതേപോലെ തന്നെ വൈകുന്നേരവും ചൊല്ലേണ്ടതാണ്. അപ്പോ ഏതൊരടിമയാണോ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പറയുന്നത്, എന്താണ് അയാൾ പറയുന്നത്? ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വ ഹുവ സമീഉൽ അലീം. ഇങ്ങനെ പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ പറഞ്ഞാൽ, ബിസ്മില്ലാഹ് ഇഫ്ലാക്കാൻ ശ്രമിക്കുക. ബിസ്മില്ലാഹ്, ബിസ്മില്ലാഹി അല്ലദി ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ ഫിൽ അർളി വലാ ഫിസ്സമാ വ ഹുവ സമീഉൽ അലീം. ഇങ്ങനെ രാവിലെയും വൈകുന്നേരവും ഒരടിമ പറഞ്ഞാൽ, സലാസ മറാത്തിൻ, ഈ ഹദീസിൽ അതിന്റെ എണ്ണം മൂന്ന് പ്രാവശ്യം എന്ന് തന്നെ വന്നിട്ടുണ്ട്. അങ്ങനെ മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ഒരടിമ പറഞ്ഞാൽ, ലം യദുറുഹു ശൈഉൻ, പിന്നീട് ഒന്നും തന്നെ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒന്നും തന്നെ അവനെ ഉപദ്രവിക്കുകയില്ല, അവന് പ്രയാസമുണ്ടാക്കുകയില്ല, അവനെ ബാധിക്കുകയില്ല. ഇതാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ രാവിലെയും വൈകുന്നേരവും ഇത് ചൊല്ലേണ്ടത് മൂന്ന് തവണ. അങ്ങനെ ഒരാൾ ചൊല്ലിയാൽ അതുകൊണ്ട് അയാൾക്ക് കിട്ടുന്ന ഗുണം, അതിന്റെ ഫായിദ, ഇത് ഹദീസിൽ വഹയിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, യാതൊന്നും തന്നെ ഒരു ദുർറും അയാൾക്ക് ബാധിക്കുകയില്ല എന്നുള്ളതാണ്. ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒരു ദുർറും ഇത് ചൊല്ലുന്ന ഒരു മുഅ്മിനിന് ബാധിക്കുകയില്ല, അവനെ ഉപദ്രവിക്കുകയില്ല. ഇതാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പൊ അതിശക്തമായിട്ടുള്ള നമ്മൾ എന്തെല്ലാം മുൻകരുതലുകൾ, എന്തെല്ലാം ജാഗ്രതകൾ നമ്മൾ കൈക്കൊള്ളുന്നുണ്ട് ഓരോ വിഷയത്തിലും ഓരോ സംഗതിയിലും ഓരോ കാര്യത്തിലും, പക്ഷെ ദിക്ര് ദുആകൾക്കുള്ള ശക്തി അതിനൊന്നുമില്ല എന്നുള്ളത് നമുക്കറിയാം. അതിനാണ് ശക്തിയുള്ളത്. പക്ഷെ അതിന്റെ പ്രാധാന്യം പലരും വിസ്മരിക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഇതിന്റെ ആശയം എന്നുള്ളത് വളരെ വലിയൊരാശയമാണ്. മൂന്ന് തവണ രാവിലെയും വൈകുന്നേരവും ഒരാളിത് ചൊല്ലിയാൽ, ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വ ഹുവ സമീഉൽ അലീം, എങ്കിൽ ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള യാതൊന്നും തന്നെ അള്ളാഹുവിന്റെ ഈ നാമം ബിസ്മില്ല അത് ഉച്ചരിക്കുന്നതോടുകൂടി, ആ നാമം പറയുന്നതോടുകൂടിയിട്ട് ഒരു ഉപദ്രവവും
ഒരു ഷെറും അവൻ ഉണ്ടാക്കുകയില്ല. ഇതാണ് ഈ ഹദീസിന്റെ ആശയത്തിൽ വന്നിട്ടുള്ളത്. ഇത് തുർമുദി ഉദ്ധരിച്ചതാണ്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു റിവായത്തിൽ വന്നിട്ടുള്ളത് അബാറവയ ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള, ഉസ്മാൻ റളിയല്ലാഹു ഉദ്ധരിച്ചിട്ടുള്ള, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള മറ്റൊരു റിപ്പോർട്ടിൽ വന്നിട്ടുള്ളത് മൻ ഖാല, ഒരാൾ പറഞ്ഞാൽ ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം തലാത മറാതിൻ, ഇങ്ങനെ മൂന്ന് തവണ ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ, ഈ ദിക്ർ ചൊല്ലിയാൽ, ലം തുസിബ്ഹു ഫുജ്അതു ബലാഇൻ ഹത്താ യുസ്ബിഹ. ഈ റിവായത്തിൽ ഒന്നുകൂടി വിശദീകരിച്ചു വന്നു, ഫുജ്അത് ബല, ബല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരീക്ഷണം. ഫുജ്അത് ബല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പെട്ടെന്നുള്ള പരീക്ഷണങ്ങൾ, അവന് തൗബ ചെയ്യാൻ പോലും അവസരം കിട്ടാതെ പെട്ടെന്ന് സംഭവിക്കുന്ന വിപത്തുകൾ, അപകടങ്ങൾ. അപ്പൊ രാവിലെ ഇത് ചൊല്ലിയാൽ, രാത്രി ഇത് ചൊല്ലിയാൽ, പ്രഭാതമാകുന്നത് വരെ ഈ ഫുജ്അത് ബല, പെട്ടെന്നുള്ള വിപത്ത്, പെട്ടെന്നുള്ള പരീക്ഷണം, അങ്ങനെയുള്ള ലെറുകള്, മുസീബത്തുകൾ അവന് ബാധിക്കുകയില്ല. ഒരാൾ രാത്രി പിന്നെ വൈകുന്നേരമാണ് ഇത് ചെല്ലുന്നതെങ്കിൽ പ്രഭാതം വരെ. അതേപോലെ തന്നെ വമൻ ഖാല ഹീന യുസ്ബിഹു സലാസ മറാതിൻ, ഇനി പ്രഭാതത്തിന്റെ സന്ദർഭത്തിലാണ്, രാവിലെയാണ് ഒരാൾ ഇത് മൂന്ന് പ്രാവശ്യം പറയുന്നതെങ്കിൽ, ചൊല്ലുന്നതെങ്കിൽ, ലം തുസിബുഹു ഫുജ്അത ബലാഇൻ ഹത്താ യംസിയ, വൈകുന്നേരം വരെ പെട്ടെന്നുണ്ടാകുന്ന ഫുജ്അത്തുകൾ, വിപത്തുകൾ, മുസീബത്തുകൾ അവന് ബാധിക്കുകയില്ല. ഇത് അതിന്റെ വേറെ റിവായത്താണ്. അപ്പൊ രണ്ട് ഫായിദകൾ ഈ ഹദീസിൽ പറഞ്ഞു. ഏത് ഹദീസില്? ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ഹദീസ്, ഇത് രാവിലെ ചൊല്ലണം, വൈകുന്നേരം ചൊല്ലണം, അത് ചൊല്ലേണ്ട എണ്ണം മൂന്ന് തവണയാണ്. ഇത് മൂന്ന് തവണ ചൊല്ലിയാൽ അതുകൊണ്ട് ഒരാൾക്ക് കിട്ടുന്നത് എന്താണ്, ഒരാൾക്ക് അതുകൊണ്ട് ലഭിക്കുന്ന ഫായിദ എന്താണ്? ഒരു റിവായത്തിൽ വന്നു, ആ റിവായത്തിൽ വന്നത് ആകാശത്തിലോ ഭൂമിയിലോ ഉള്ള ഒന്നും തന്നെ അള്ളാഹുവിന്റെ ഈ നാമം ഉച്ചരിച്ചാൽ, ബിസ്മില്ലാഹില്ലദീ, ഒന്നും തന്നെ ഒരു ദുർറും അവനെ ബാധിക്കുകയില്ല. രണ്ടാമത്തെ, അപ്പൊ ഒന്ന് നമുക്ക് ലഭിക്കുന്ന ഫായിദ, ഒന്ന്, ഒരു ദുർറും ഇത് ചൊല്ലുന്ന ഒരടിമക്ക് ബാധിക്കുകയില്ല. രണ്ടാമത്തെ റിവായത്തിൽ വന്നത് രാവിലെ ചൊല്ലുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വൈകുന്നേരം വരെ പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകളും മുസീബത്തുകളും അവന് ബാധിക്കുകയില്ല. അതേപോലെ തന്നെ വൈകുന്നേരം ചൊല്ലുന്ന, വൈകുന്നേരം ഇത് ചൊല്ലുന്ന ഒരടിമയെ സംബന്ധിച്ചിടത്തോളം രാവിലെ പ്രഭാതം വരെ പെട്ടെന്നുണ്ടാകുന്ന ഫുജ്അത്തുകളും മുസീബത്തുകളും അവന് ബാധിക്കുകയില്ല. അപ്പൊ അതിമഹത്തായ ആശയം ഉൾക്കൊള്ളുന്ന, അള്ളാഹുവിന്റെ മഹത്തായ ഹിസ്സിന് സംരക്ഷണം നൽകുന്ന ഒരു കോട്ടയാണ്, ഒരു സുരക്ഷിത വാക്കുകളാണ് യഥാർത്ഥത്തിൽ ഈ ഹദീസുകളിൽ ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ ദുആ ആദ്യമായിട്ട് ഇതിന്റെ ഫായിദകള് നമ്മൾ പറഞ്ഞു. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ വന്നിട്ടുള്ളത്, ഒന്ന്, ഇവിടെ ബിസ്മില്ല എന്നുള്ളത് അള്ളാഹുവിന്റെ നാമമാണ്, അത് വിശദീകരിക്കേണ്ടതില്ല. ഒരുപാട് അതിനെ സംബന്ധിച്ച് നമുക്ക് ശർഹ് ചെയ്യാനുണ്ട്. തുഹ്ഫത്തുൽ അഹ്വദിയിൽ മുബാറക് ഫൂരീദിന് കൊടുത്ത വ്യാഖ്യാനം മാത്രം ഞാൻ വായിച്ചു തരാം. ഐ, അതായത് ബിസ്മില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമുക്കറിയാം നല്ല കാര്യങ്ങൾ ചൊല്ലുമ്പോൾ അത് പ്രത്യേകമായിക്കൊണ്ട് അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കേണ്ടത് അത് ബർക്കത്താണ് എന്നുള്ളത് അനുഗ്രഹമാണ്, അങ്ങനെ ആയിരിക്കണം അത് ആരംഭിക്കേണ്ടത് എന്നുള്ളത് മറ്റുള്ള ഹദീസുകളിലും മറ്റുള്ള വിശദീകരണങ്ങളിലും ഒക്കെ, ഷർഹുകളിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മുബാറക് ഫൂരീദിന് കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം, ഐ ബിസ്മില്ല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അസ്തഈനു അവ തഹഫ്ളു മിൻ കുല്ലി മുഅ്ദിൻ ബിസ്മില്ല, ഉപദ്രവമുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അള്ളാഹുവിനോട് ഞാൻ സഹായം ചോദിക്കുന്നു, അള്ളാഹുവിനോട് ഞാൻ കാവൽ തേടുന്നു. ഇതാണ് ഇതിന്റെ വ്യാഖ്യാനം. ബിസ്മില്ല എന്നുള്ളതിന് മുബാറക് ഫൂരി കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം, അതായത് അസ്തഈനു, ഞാൻ അള്ളാഹുവിനോട് ഇസ്തിആനത്ത് ചോദിക്കുന്നു, സഹായം ചോദിക്കുന്നു. ഔ തഹഫ്ളു, അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു, അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. മിൻ കുല്ലി മുഅ്ദിൻ ബിസ്മില്ല, അള്ളാഹുവിന്റെ നാമം കൊണ്ട്. ഇവിടെ ബിസ്മില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഒരു നാമം എന്നല്ല അർത്ഥം, മുഫ്റദ് അവിടെ മുലാഫാണ്. അപ്പൊ അള്ളാഹുവിന് ഏതൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ കൊണ്ടൊക്കെ ബിസ്മില്ല ഞാൻ ആരംഭിക്കുന്നു. എന്തൊരു കാര്യമാണ് ഞാൻ തുടങ്ങുന്നത്? അത് അള്ളാഹുവിന്റെ ഈ നാമങ്ങൾ കൊണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന് ഏതൊക്കെ അസ്മാകളുണ്ടോ
അള്ളാഹുവിന് ഏതൊക്കെ നാമങ്ങളുണ്ടോ ആ നാമങ്ങൾ കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥം വിശദീകരിച്ച പണ്ഡിതന്മാർ അത് പറഞ്ഞു. അപ്പോ ഇങ്ങനെ ചെല്ലുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി, ആ നാമം ഒരാൾ ഉച്ചരിച്ചാൽ അവന് ദുർണ്ടാക്കുകയില്ല, അവനെ ബാധിക്കുകയില്ല, ഒരു ദുർറും അവനെ ബാധിക്കുകയില്ല. അവിടെ അദ്ദേഹം കൊടുത്ത വിശദീകരണം അത് വെറുതെ പറഞ്ഞാൽ പോരാ. ബിഇത്തിദാദി ഹസനിൻ വലിയത്തിൻ ഖാലിസ, നിഷ്കളങ്കമായ മനസ്സോടുകൂടി ആത്മാർത്ഥമായ വിശ്വാസത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഒരാൾ ബിസ്മില്ല അത് ഉച്ചരിച്ചാൽ, അത് ആത്മാർത്ഥമായിരിക്കണം, അത് ഇഖ്ലാസോട് കൂടിയിട്ട് ഉച്ചരിക്കണം. ഇങ്ങനെ ഉച്ചരിച്ചാൽ അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമ, ആകാശം ഭൂമി, ഒന്നെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് വരാനുള്ളത് അത് ആകാശത്തു നിന്നാണ് അല്ലെങ്കിൽ അത് ഭൂമിയിൽ നിന്നാണ്. അതിന് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം ഐ മിനൽ ബലാ ഇന്നാസിലി മിൻഹ, ഇതിൽ നിന്നുള്ള ബലാഹുകൾ അവനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. പിന്നെ മൂന്ന് പ്രാവശ്യം, ഇതാണ് ആ ഹദീസിന്റെ ആശയമായിട്ട് തുഹഫത്തുൽ അഹമ്മദിയിൽ കൊടുത്തിട്ടത്. അത് നമ്മൾ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഇതേപോലെ തന്നെ ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം ഇതിന് കൊടുത്തിട്ടുള്ള ഒരു വ്യാഖ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഇമാം ഖുർത്തുബിയുടെ ഒരു അനുഭവം അതിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതിൽ ഹാദാമിനൽ അദ്ക്കാരിൽ അലീമ, ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ അദ്ദേഹം ഇതിനെ വിശദീകരിക്കുന്നത്, ഈ ഹാദാമിനൽ അദ്ക്കാരിൽ അലീമ മഹത്തായ ദിക്കറുകളിൽപ്പെട്ട ഒരു ദിക്കറാണത്. ഓരോ മുസ്ലിമും രാവിലെയും വൈകുന്നേരവും ഇത് കാത്തു സൂക്ഷിച്ചു പോരണം. അതായത് രാവിലെയും വൈകുന്നേരവും മൂന്ന് പ്രാവശ്യം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കണം. അങ്ങനെ തന്നെ ഇതിനെ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം ദിക്കറുകളിൽ മഹത്തരമായിട്ടുള്ള ദിക്കറുകളിൽപ്പെട്ട ഒരു ദിക്കറാണിത്. എന്തിന് എന്തിനാണത്? ഇത് ഒരു മഹ്ഫൂദാണ്, അള്ളാഹുവിന്റെ ഇതിനുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ മഷീഅത്ത് ഉണ്ടെങ്കിൽ ഇത് അവനെ സംരക്ഷിക്കും, അവന് പ്രൊട്ടക്ഷൻ കൊടുക്കും, അവന് സുരക്ഷിതത്വം പ്രദാനം ചെയ്യും. എന്തിൽ നിന്ന്? മിൻ അനുസീബഹു ഫുജ്അത്ത് ബലാഇൻ, പെട്ടെന്നുള്ള വിപത്തുകൾ അവനെ ബാധിക്കുന്നതിനെ തൊട്ട്. അതേപോലെ തന്നെ ഔദുറു മുസീബ, അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മുസീബത്തുകൾ അവന് ബാധിക്കുന്നതിനെ തൊട്ട്. ഇങ്ങനെയുള്ള നിറുകൾ, ഇങ്ങനെയുള്ള ബലാഹുകൾ, പരീക്ഷണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന വിപത്തുകൾ, ഇതൊക്കെ ബാധിക്കുന്നതിൽ നിന്ന് അവനുള്ള സുരക്ഷിതത്വമാണ് ഈ ദിക്റുകൾ ചൊല്ലുക എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം ഖാല ഖുർത്തുബിയോ റഹിമഹുല്ലാ അൻ ഹാദൽ ഹദീസി, ഈ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഖുർത്തുബി പറയുന്നു, ഹാദാ ഖബറുൻ സ്വഹീഹുൻ, ഈ ഖബർ, ഈ ഹദീസ് അത് സ്വഹീഹാണ്. വഖൗലുൻ സ്വാദിഖുൻ, മാത്രമല്ല ഈ ഖബർ അത് ഖൗലുൻ സ്വാദിഖുൻ, അത് സത്യമാണ്, സത്യസമ്പൂർണമായിട്ടുള്ള വാക്കാണത്. അലിംനാഹു ദലീലഹു ദലീലൻ ബതജരിബ, എക്സ്പീരിയൻസിലൂടെ, പരിചയത്തിലൂടെ, അനുഭവത്തിലൂടെയും തെളിവിന്റെ അടിസ്ഥാനത്തിലും ഇത് ഖബറുൻ സ്വഹീഹാണ്, ഇത് ഖൗലുൻ സ്വാദിഖാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളിതിനെ അറിഞ്ഞിട്ടുണ്ട്. എങ്ങനെ? രണ്ട് തെളിവുകളിലൂടെ. ഒന്ന്, ഹദീസിൽ വന്നതിന് അതിന്റെ തെളിവ്, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടാൽ മതി, പിന്നെ സയൻസ് എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കേണ്ടതില്ല. പക്ഷേ ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു രണ്ട് രൂപത്തിൽ, ഒന്ന് ദലീലൻ, തെളിവിന്റെ അടിസ്ഥാനത്തിലും, രണ്ട് തജരീബ, അതിന്റെ അടിസ്ഥാനത്തിലും, തജരീബത്തിന്റെ അടിസ്ഥാനത്തിലും ഇത് സത്യമാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫഇന്നി മുൻദു സമിഅതുഹു അമിൽതു ബിഹി, ഞാനിത് കേട്ട അന്ന് മുതൽ ഞാനിത് അമലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്നാണോ കേട്ടത് അന്ന് മുതൽ ഇത് അമലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഫലം യദുറനി ശൈഉൻ ഇലാ അൻ തറക്തുഹു, എനിക്ക് യാതൊരു വിധ ലുറും ഇതുവരെ ബാധിച്ചിട്ടില്ല, ഞാനത് ഒഴിവാക്കുന്നത് വരെ. അങ്ങനെ ഒരു ദിവസം പലതായിട്ട് നീ അഖറബുൻ ബിൽ മദീനത്തിലേയിരൻ, മദീനയിൽ വെച്ചുകൊണ്ട് ഒരു രാത്രി എന്നെ തേൾ കടിച്ചു, ഒരു തേൾ എന്നെ കുത്തി. ഫതഫക്കർതു ഫഇദ അന ഖദ് നസീത് അന തഅവ്വദ ബിതിൽകൽ കരിമാത്ത്, അങ്ങനെ തേൾ കുത്തിയപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു. ഫതഫക്കർതു ഫഇദ അന ഖദ് നസീത്, അദ്ദേഹം പറയുന്നു, അപ്പോൾ ഞാനതാ മറന്നുപോയിട്ടുണ്ട്. ആ തേൾ കടിച്ചപ്പോൾ, തേൾ കുത്തിയപ്പോൾ അതിന്റെ കാരണത്തെ പറ്റി അദ്ദേഹം ആലോചിച്ചു എന്നുള്ളതാ പറയുന്നത്. അപ്പൊ അദ്ദേഹം ചിന്തിച്ചു, അദ്ദേഹം പറയുന്നത് എന്താണ്? ഖദ് നസീത് അന തഅവ്വദ ബിതിൽകൽ കരിമാത്ത്, ഈ പറഞ്ഞ കലിമാത്ത് കൊണ്ട്, ഈ പറഞ്ഞ ദിക്റുകൾ കൊണ്ട് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചോദിക്കാൻ ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ തേളെന്നെ കടിച്ചത്, തേളെന്നെ കുത്തിയത് എന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അതിനെ സംബന്ധിച്ച് ചിന്തിച്ചു എന്നുള്ളത് ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുന്നത് ഷെയ്ഖ് അബ്ദുർ റസാഖുൽ ബദർ ഹഫിളഹുല്ലാ അദ്ദേഹം എടുത്തു കൊടുക്കുകയാണ്.
അപ്പൊ അദ്ദേഹം തേള് കുത്തിയപ്പോ അതിനെ സംബന്ധിച്ച് ആലോചിച്ചു. അപ്പൊ അദ്ദേഹം പറയണത്, ഞാൻ ഈ ദിക്കറുകൾ ചൊല്ലാൻ മറന്നു പോയിട്ടുണ്ട്, ഞാനതൊന്ന് മറന്നുപോയിരുന്നു, അതുകൊണ്ടാണ് അത് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളത്. രണ്ടാമതൊരു സംഭവം ഉദ്ധരിച്ചിട്ടുള്ളത് നേരത്തെ ഹദീസിന്റെ റാവിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അബാന ബിന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ ഒരു അനുഭവം ഇതിൽ ഉദ്ധരിച്ചിട്ടുണ്ട്, അത് തുർമുജി തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ അദ്ദേഹം പറയുന്നു, ഫസാബ അബാന ബിന ഉസ്മാൻ അൽ ഫാലിജ്, അദ്ദേഹത്തിന് ഫാലിജ് ബാധിച്ചു. ഫാലിജ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് പക്ഷവാദം, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നു പോവുക, ഇത് അദ്ദേഹത്തിന് ബാധിച്ചു. ആർക്ക്? അബാന ബിന ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്. ഫജഅല അർജുലു അല്ലദീ സമിഅ മിൻഹു അൽ ഹദീസ യൻദുറു ഇലൈഹി. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേട്ട ആൾ അബാന ബിൻ ഉസ്മാൻ ഇങ്ങനെ ഒരു നോട്ടം നോക്കി. കാരണം എന്താ, ഈ ഹദീസിൽ എന്താ ഉള്ളത്? ബിസ്മില്ലാഹി അല്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം എന്നുള്ള ഈ ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും ആരാണോ മൂന്ന് പ്രാവശ്യം ആവർത്തിക്കുന്നത്, ലം യദുറുഹു ശൈഉൻ, യാതൊരു ദുർറും അയാൾക്ക് ബാധിക്കുകയില്ല എന്നുള്ളതാണല്ലോ. ഒരു ഉപദ്രവവും അല്ലെങ്കിൽ പെട്ടെന്നുള്ള വിപത്തുകൾ, അത്തരത്തിലുള്ള മുസീബത്തുകൾ ബാധിക്കുകയില്ല എന്നുള്ള ഹദീസിലുള്ളത്. ആ ഹദീസ് പറഞ്ഞെടുത്തതാരാ? അബാന ബിൻ ഉസ്മാൻ. അപ്പൊ ഇദ്ദേ അബാന ബിൻ ഉസ്മാന് തന്നെ ഫാലിജ് ബാധിച്ചു, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്ന രൂപത്തിലുള്ള അസുഖത്തിനാണ് ഫാലിജ്, പക്ഷവാദം എന്നൊക്കെ പറയും. അത് ബാധിച്ചപ്പോ ഈ ഹദീസ് ഇദ്ദേഹത്തിൽ നിന്ന് കേട്ട ആൾ അദ്ദേഹത്തെ ഒരു നോട്ടം നോക്കി. ആരെ? അബാന ബിൻ ഉസ്മാൻ ഒരു നോട്ടം നോക്കി. പത്താലോ. അപ്പൊ അബാന ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അയാളോട് ചോദിച്ചു, മാലക്ക തൻദുറു ഇലയ്യ, എന്തെന്നെങ്ങനെ നോക്കുന്നത്? നമുക്കങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ, നോട്ടം നോക്കും. അപ്പൊ അബാന ബിൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ എന്നെങ്ങനെ നോക്കാൻ കാരണം? ഫവല്ലാഹ്, എന്നിട്ട് അദ്ദേഹം അതിനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്തു, അള്ളാഹു തന്നെയാണ് സത്യം, മാ കദബ്തു അലാ ഉസ്മാൻ, ഞാൻ ഉസ്മാന്റെ പേരിൽ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല. വലാ കഥ, കാരണം ഉസ്മാൻ റളിയല്ലാഹുവിന് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബാനാണ്. അപ്പൊ അബാൻ പറയണത്, ഉസ്മാൻ റളിയല്ലാഹു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഉദ്ധരിച്ചു പറഞ്ഞിരുന്നത്, ഞാൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. വലാ കഥ ഉസ്മാൻ അലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനത് പറഞ്ഞത് ഉസ്മാൻ റളിയല്ലാഹുവിൽ നിന്നാണ്, ഉസ്മാൻ റളിയല്ലാഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നിന്നും കളവ് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഉസ്മാൻ റളിയല്ലാഹുവിനും കളവ് പറഞ്ഞിട്ടില്ല. കാരണം ഹദീസിന്റെ അർത്ഥം എങ്ങനെയാണ്? അവനൊരു ഫുജത്ത് ബലാവോ അല്ലെങ്കിൽ ദുർറോ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത് ബാധിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ് വിശദീകരിച്ചു കൊടുക്കണം, ഞാൻ കളവ് പറഞ്ഞിട്ടില്ല, ഉസ്മാൻ അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇതൊരു നിവേദനം ചെയ്തിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് പറഞ്ഞിട്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന കാര്യം ശ്രദ്ധിച്ചോ, നമ്മുടെ പൂർവികരായ സലഫുകളായ ആളുകൾ ഈ ദിക്റുകൾക്കൊക്കെ കൊടുത്തിരുന്ന പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒരു നിലയും വിലയും ഇല്ലാതായിരിക്കുന്നു. എന്ത് രോഗം വന്നാലും എന്തെല്ലാം മുസീബത്തുകൾ വന്നാലും ഒരു രക്ഷയില്ല എന്ന് കാണുമ്പോഴാണ് ചില ആളുകളൊക്കെ ഈ ഹദീസുകളിലേക്ക് ദിക്റുകളിലേക്ക് ദുആകളിലേക്ക് തിരിയുന്നത് പോലും. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വലാക്കിന്നൽ യൗമല്ലദി അസ്വാബനി ഫീഹി മാ അസ്വാബനി, ഇന്നത്തെ ദിവസം, ആ ദിവസം എനിക്ക് ചില കാര്യങ്ങൾ ഉണ്ടായി, ചില കാര്യങ്ങൾ സംഭവിച്ചു. അങ്ങനെ ആ കാര്യങ്ങൾ ഉണ്ടായപ്പോൾ ഖലിബ്തു, ഞാൻ ദേഷ്യപ്പെട്ടു, എനിക്ക് ദേഷ്യം വന്നു, ഞാൻ കോപിച്ചു. ഫലസീത്തു അന്നഖൂലഹ, അതുകൊണ്ട് ഈ ദിക്റുകൾ ഉച്ചരിക്കാൻ, അത് പ്രാർത്ഥിക്കാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. അപ്പൊ അവർക്ക്, സലഫുകളായ ആളുകൾക്ക് ഈ ദിക്റുകളിലും ദുആകളിലുമുള്ള വിശ്വാസം, കാരണം ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വഹീന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ഇന്ന് എനിക്ക് ചില കാര്യങ്ങൾ ബാധിച്ചു, അങ്ങനെ ബാധിച്ചപ്പോ എനിക്ക് ദേഷ്യം വന്നു, ഫനസീത്തു അന്നഖൂലഹ, ഇത് പറയുന്നത് ആരാണ്? അബാന ബിൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. അങ്ങനെ ഈ ദിക്റ് ചൊല്ലാൻ ഞാൻ മറന്നുപോയി, അതുകൊണ്ടാണ് ഇത് ബാധിച്ചത് എന്നുള്ളത് അദ്ദേഹം പറയുന്നത്. അപ്പൊ അവർക്കിതിലുണ്ടായിരുന്ന വിശ്വാസം, അവർ അത്രത്തോളം ഇതിൽ വിശ്വാസം അർപ്പിച്ചിരുന്നു. അതിന്റെ അർത്ഥം ദുനിയാവിൽ കാണുന്ന ചികിത്സ ചെയ്യേണ്ട എന്നുള്ളതാണ്, അതിന്റെ അർത്ഥം അതല്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇത് വഹീന്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെ കൂടുതൽ വിശദീകരിച്ചാൽ നമുക്ക് മറ്റുള്ള ദിക്റുകളിലേക്ക് കടക്കാൻ സമയം കിട്ടൂല. ചുരുക്കത്തിൽ ഇതേപോലെ തന്നെ ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും, ഇത് യസീറായിട്ടുള്ള കെലിമാത്തുകളാണ്, പക്ഷെ ഇതിന്റെ ഫായിദ അലീമ, വലിയ ഫായിദയാണ്, വലിയ ഒരു ഗുണമാണ്, നേട്ടമാണ് ഈ ഹദീസിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറഞ്ഞൊരു വാചകം മാത്രം, അതുകൊണ്ട് അതുകൊണ്ട് ആരും തന്നെ മറന്നു പോകരുത്, ഓരോ ദിവസവും രാവിലെയും വൈകുന്നേരവും ബിസ്മില്ലാഹില്ലദീ എന്ന് പറയാൻ മറന്നു പോകരുത് എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോ ഇതാണ് അതിൽ ഒന്നാമത്തെ ദുആ. ആ ദുആ എന്താണെന്നുള്ളത് ഹിഫ്ലാക്കുക, അതിന്റെ അർത്ഥം മനസ്സിലാക്കുക, അതിന്റെ ആശയം ഈ ദിക്റ് കൊണ്ടുള്ള
അതിൻ്റെ നമുക്ക് കിട്ടുന്ന വമ്പിച്ച നേട്ടം, അത് പതിവായി ചൊല്ലുന്ന ആളുകളുണ്ട് നമുക്കറിയാം, അത് മറക്കരുത്. ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലാണെങ്കിലും അത് മറക്കരുത്. രാവിലെ നമ്മൾ ചൊല്ലുക, വൈകുന്നേരം ചൊല്ലുക, മൂന്ന് തവണ ബിസ്മില്ലാ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. വളരെ ചെറിയൊരു ദുആയാണ് ബിസ്മില്ലാ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമായി വഹുവ സമീഉൽ അലീം. ഇത് ഇഖ്ലാക്കണം. ബിസ്മില്ലാഹില്ലദി ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലദി ലാ യദുറു മഅസ്മിഹി ആദിക്കുറാൽ ചൊല്ലിയാൽ മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാ വഹുവ സമീഉൽ അലീം. അത് ഹിഫ്ലാക്കുക. രാവിലെ മൂന്ന് പ്രാവശ്യം, വൈകുന്നേരം മൂന്ന് പ്രാവശ്യം. ഹദീസിന് വമ്പിച്ച ഫായിദയാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇതിൽ ചില ഫായിദകൾ മാത്രമാണ് നമ്മൾ വിശദീകരിച്ചത്. അതും ചില്ലറക്കാരല്ല. ഒന്ന് ഖുർത്തുബി, മറ്റൊന്ന് അബാന ബിൻ ഉസ്മാൻ ഈ ഹദീസിന്റെ റാവി തന്നെ അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത് നമ്മൾ വായിച്ചു. അതുകൊണ്ട് ഇത് ഹിഫ്ലാക്കണം, ഇത് ജീവിതത്തിൽ ഉണ്ടാകണം. രണ്ടാമത്തെ ദിക്കർ, രോഗത്തെ സംബന്ധിച്ചിടത്തോളം രോഗം വന്നാൽ എന്ത് ചെയ്യണം, അതേപോലെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ എന്ത് ചെല്ലണം, ആ സന്ദർഭത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്, ദുആകള്, പ്രാർത്ഥനകള്, ഇതൊക്കെ ഹദീസുകളിൽ നിന്നും ആയത്തുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു ദുആ വന്നിട്ടുള്ളത്, ഹദീസിൽ വന്നിട്ടുള്ളത്, രോഗം ബാധിച്ച ഒരാൾ അയാൾ ചെല്ലേണ്ട ദുആകൾ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ രോഗം ബാധിച്ച ഒരാളെ കാണാൻ ചെല്ലുമ്പോൾ അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ട ദുആയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ വന്നിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചു, എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചു, അങ്ങനെ ആ രോഗം ബാധിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ വേദനയുള്ള സ്ഥലത്ത് അവൻ്റെ കൈ വെക്കുക, എന്നിട്ട് ഒരാൾ ചെല്ലേണ്ട ദുആയെ സംബന്ധിച്ചാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. ആ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. ആ ഹദീസിലുള്ളത് ഉസ്മാൻ ഇബ്നു അബിൽ ആസ് അസ്സഖഫി, പ്രഗത്ഭനായ സഹാബിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഉസ്മാൻ ഇബ്നു അബിൽ ആസ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ തോയിഫിലെ ഗവർണറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പ്രത്യേകതകൾ അദ്ദേഹത്തിനുണ്ട്, ചരിത്രത്തിൽ അത് വന്നിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ കാണാം, അന്നഹു ശക്കാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജഅൻ യജിദുഹു ഫി ജസദിഹി മുൻദു അസ്ലം. അദ്ദേഹത്തിന് ഇസ്ലാം മതം സ്വീകരിച്ചത് മുതൽ, മുസ്ലിം ആയത് മുതൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ട്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് അത് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ട്. ഹദീസിൽ വന്നിട്ടുള്ള പദപ്രയോഗം മുൻദു അസ്ലമ, മുസ്ലിം ആയത് മുതൽ, ഇസ്ലാം സ്വീകരിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്ന ഈ വേദനയെ സംബന്ധിച്ച് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയിട്ട് പറഞ്ഞു. ഫഖാൽ ലഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ലയദക അലല്ലദീ തഅല്ലം മിൻ ജസദിക, നിന്റെ ശരീരത്തിൽ വേദന അനുഭവിക്കുന്നത് എവിടെയാണോ അവിടെ നിന്റെ കൈവക്കണം. ലയദക അലല്ലദീ തഅല്ലം മിൻ ജസദിക വഖുൽ ബിസ്മില്ലാഹി സലാസൻ, എന്നിട്ട് മൂന്ന് തവണ ബിസ്മില്ല എന്ന് പറയണം. വഖുൽ സബ അമറാത്തിൻ, എന്നിട്ട് ഏഴ് തവണ എന്ത് പറയണം, അഊദു ബില്ലാ വഖുദ്റതിഹി മിൻ ശരി മാ അജിദു വ ഹാദിറു. ഇത് ഏഴ് തവണ പറയണം. ബിസ്മില്ല എന്നുള്ളത് മൂന്ന് പ്രാവശ്യം, ഏഴ് തവണ അഊദു ബില്ലാ വഖുദ്റതിഹി മിൻ ശരി മാ അജിദു വ ഹാദിറു. ഇതാണ് ദുആ. ഇത് ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു എനിക്കിങ്ങനെ ശരീരത്തിൽ വേദന അനുഭവപ്പെടുന്നുണ്ട് എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി പറഞ്ഞപ്പോൾ, ഇതൊന്നും അധികാരം ചെയ്യാറെന്നല്ല, ഇങ്ങനെ ഒരു സാധാരണ അള്ളാഹു മഷ്ഫി എന്നുള്ളത് എല്ലാവരും ചൊല്ലുന്നത് പോലെ നമ്മളിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതല്ലാതെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ച ഒന്നാണ്. നമ്മൾ റുഖിയ പറയുമ്പോൾ, ശർഈ ആയിട്ടുള്ള റുഖിയകളെ സംബന്ധിച്ച് പറയുമ്പോൾ, അതിന്റെ ബാബിലൊക്കെ പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഹദീസാണ് ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹുവിന്റെ ഈ ഹദീസ്. ഇതിൽ പറഞ്ഞത് വേദനയുള്ള ഭാഗത്ത് കൈവെക്കുക. അത് വേറെ ചില റിവായത്തുകളിൽ വന്നിട്ടുള്ളത് വലത് കൈ എന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇബ്നു മാജിന്റെ റിപ്പോർട്ടിൽ കാണാം, ജഅലിയത കല്യുംന അലൈഹി, എവിടെയാണോ നിന്റെ ശരീരത്തിൽ വേദനയുള്ളത് ആ ഭാഗത്ത് യദ കല്യുംന, നിന്റെ വലത് കൈ അവിടെ വെക്കുക, വേദനയുള്ള ഭാഗത്ത് വലത് കൈ വെക്കുക, എന്നിട്ടാണ് അത് ചൊല്ലേണ്ടത് എന്നുള്ളത് ഇബ്നു മാജ് ഉദ്ധരിച്ച ഹദീസിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കൈ വെച്ചതിന് ശേഷം മൂന്ന് തവണ ബിസ്മില്ല എന്ന് പറയുക, ബിസ്മില്ല 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 എന്നുള്ളത് മൂന്ന് തവണ പറയുക, എന്നിട്ട് ഏഴ് പ്രാവശ്യം അഊദു ബില്ലാ വ ഖുദ്റതിഹി മിൻ ശരി മാ അജിദു വ ഹാദിറു.
പല സഹോദരങ്ങളും ഇതവര് അനുഭവത്തിൽ അവർക്കിത് അനുഭവിച്ചതായി പല സഹോദരങ്ങളും പറഞ്ഞതായിട്ട് ഞാൻ ഓർക്കുകയാണ്. ഇങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന പല വേദനകളും ഇങ്ങനെ കൈവച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു, ബിസ്മില്ല മൂന്ന് തവണ, പിന്നെ അഴുതുവില്ല വക്കുതറത്തിൽ മിനിഷതി വാജിദു ഹാജിർ, വളരെ ചെറിയൊരു ദുആയാണ്. ഇതിന്റെ വേറെ, ഇത് മുസ്ലിം ഉദ്ധരിച്ചതാണ്. ഇത് മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളത് തന്നെ ഏത് ബാബിലാണ് അറിയോ? കിതാബു സലാമില് ബാബു ഇസ്തിഹബാബി വലയദിഹി അലാ മൗലയിൽ അലമി, അദ്ദേഹം ബാബിന് കൊടുത്ത ബാബിന്റെ പേര് തന്നെ എന്താണ് അറിയോ? ബാബു ഇസ്തിഹബാബ് മുസ്തഹബാണ്. വലയദിഹി കൈവെക്കുക എന്നുള്ളത് അലാ മൗലയിൽ അലമി, എവിടെയാണോ ശരീരത്തിൽ വേദന ഉള്ളത് ആ ഭാഗത്ത് കൈവെക്കുക എന്നുള്ളത് മുസ്തഹബാണ് എന്ന് പറയുന്ന ബാബ്. പല ആളുകൾക്കും ഇങ്ങനെ സുന്നത്തന്നെ അറിയില്ല, എന്തൊക്കെ അങ്ങാടികളിൽ വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ട് തേക്കും, ശരീരത്തിൽ തേക്കും, എണ്ണ തേക്കും, കൊയമ്പ് തേക്കും, അങ്ങനെയുള്ള ഓയിൻമെന്റുകൾ തേക്കും, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും തേക്കും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഈ തിബ് നബിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വഹീദ് അടിസ്ഥാനത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഇങ്ങനെയുള്ള ഈ ദുആകൾ, ഇങ്ങനെയുള്ള ദിക്റുകൾ, അത് പലരും മറക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഉസ്മാൻ ബിൻ അബി അസർ റളിയല്ലാഹു അൻഹു, വേറെ ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ്, വേറെ ചില റിവായത്തുകൾ എന്ത് വന്നിട്ടുണ്ട്, അഊദു ബിഇസ്സത്തില്ല എന്ന് വന്നിട്ടുണ്ട്. അഊദു ബിഇസ്സത്തില്ലാഹി വഖുദറത്തിഹി മിൻ ശദീ മാ അജിദു വഹാദിർ എന്നുള്ളത് വേറെ റിവായത്തുകൾ വന്നിട്ടുണ്ട്. മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ തന്നെ കാണാം, ഒരുപാട് റിവായത്തുകളിലൂടെ വന്നിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പോ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദറത്തിഹി മിൻ ശദീ മാ അജിദു വഹാദിർ, അല്ലെങ്കിൽ അഊദു ബില്ലാഹി അത് ഏഴ് തവണ ചൊല്ലണം എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, തുർമുദി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാം, നേരത്തെ പറഞ്ഞത് മുസ്ലിം, തുർമുദിയുടെ റിപ്പോർട്ടിൽ കാണാം ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു പറയുന്നു, ഫഫഅൽതു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് അങ്ങനെ പറഞ്ഞു, നീ മൂന്ന് പ്രാവശ്യം വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് ബിസ്മില്ല എന്ന് പറയണം, അതിനുശേഷം അഊദു ബിഇസ്സത്തില്ലാഹി വഖുദറത്തിഹി മിൻ ശദ്ദി മാ അജിദു വഹാദിറു എന്നുള്ളത് പറയണം. ഫഫഅൽതു, വേറെ റിവായത്തിൽ തുർമുദിന്റെ, അങ്ങനെ ഞാൻ ചെയ്തു. ഫാദ്ഹബല്ലാഹു മാ കാന ബി, അങ്ങനെ എനിക്ക് എന്തൊരു വേദനയാണോ ഉണ്ടായിരുന്നത് അത് അല്ലാഹു നീക്കിക്കളഞ്ഞു, അല്ലാഹു അതിന് ശിഫ നൽകി. ഫലം അസൽ ആമുറു ബിഹി അഹ്ലി വഗൈറഹും, അതിനുശേഷം ഞാൻ എന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി കൽപ്പിക്കും, അതേപോലെ തന്നെ മറ്റുള്ളവരെ കണ്ടാലും ഞാൻ അവരോട് ഇങ്ങനെ കൽപ്പിക്കുമായിരുന്നു എന്ന് ഉസ്മാൻ ബിൻ അബിലാസ് റളിയല്ലാഹു പറഞ്ഞതായിട്ട് സ്വഹീഹ് തുർമുദിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി ഹദീസ് സ്വഹീഹാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഇബ്നു മാജയുടെ ഹദീസ്, ആ ഇബ്നു മാജയുടെ ഹദീസില് അദ്ദേഹത്തിന്റെ ആ റിപ്പോർട്ടിൽ കാണാം, അങ്ങനെ ഞാൻ ഈ ദുആ ചൊല്ലി, ആ ദുആ ചൊല്ലിയതോടുകൂടി ഫഖുൽതു ദാലിക, ഞാനത് പറഞ്ഞു, ഫഷഫാനി അല്ലാഹ്, അങ്ങനെ അല്ലാഹു എനിക്ക് ശിഫ നൽകി എന്ന് തന്നെ അദ്ദേഹം വേറെ റിവായത്തുകളിൽ പറഞ്ഞതായിട്ട് സ്വഹീഹായിട്ട് തന്നെ നമുക്ക് ഉദ്ധരിച്ചു കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ദുആ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ദുആണ്. ഇത് മൂന്ന് പ്രാവശ്യം ബിസ്മില്ല എന്ന് പറയുകയും അതിനുശേഷം ഏഴ് തവണ അഊദു ബിഇസ്സത്തില്ലാഹി വഖുദറത്തിഹി മിൻ ശദ്ദി മാ അജിദു വഹാദിറു എന്ന് പറയുകയും ചെയ്യണം. ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ അടിവര ഇട്ടുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചോ. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, എന്താണ് അദ്ദേഹം പറയുന്നത്, ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു. ഒന്ന്, അദ്ദേഹം പറയുന്നു, ഫഹാദാ മിൻ അസ്ബാബി ശിഫായി അയ്ലൻ, രോഗത്തിന് ശമനം കിട്ടാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട്, ആ കാരണങ്ങളിൽപ്പെട്ട ഒരു കാരണമാകുന്നു ഇത്. ഫയം ബഗയിലിൽ ഇൻസാനി ഇദാ സയഅലമു അന്യലായദഹു വലാ ഹാദിൽ അലമി, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് അവന്റെ ശരീരത്തിന് വേദന ബാധിച്ചാൽ, അലമു വന്നാൽ അവൻ എന്ത് ചെയ്യണം, അവന്റെ കൈ അവന്റെ ആ വേദനയുള്ള ഭാഗത്ത് വെക്കണം, എന്നിട്ട് ഈ ദുആ അവൻ ചൊല്ലണം. എന്നിട്ട് ഇബ്നു സൈമീ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഇദാ ഖാലഹു മുഖിനൻ, അവൻ ഉറച്ച വിശ്വാസമുണ്ട്, അടിയുറച്ച വിശ്വാസത്തോടു കൂടിയിട്ടാണ് ബിദാലിക മുഅ്മിനൻ ബിഹി, അടിയുറച്ച വിശ്വാസത്തോടെയും ഈമാനോട് കൂടിയിട്ടുമാണ് ഈ ദുആവൻ ചെയ്യുന്നതെങ്കിൽ, ഫഅന്നഹു സൗഫ യസ്തഫീദു മിൻ ഹാദാ, എന്താണോ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസീബത്ത്, എന്താണ് അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന രോഗം പ്രയാസം, അതിനവന് ഫായിദ കിട്ടും, അതിൽ നിന്ന് അവന് മോചനം ലഭിക്കും. ഫഇന്നഹു യസ്കുനുൽ അലമു, അവന്റെ വേദന അതോടുകൂടിയിട്ട് സുഖപ്പെടും, ബിഇദ്നില്ല, അല്ലാഹുവിന്റെ ഇതിനോട് കൂടിയിട്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹാദാ അബ്ലഗു മിന ദവാഇൽ ഹിസ്സിയ്യി, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മറ്റുള്ള മരുന്നുകളുണ്ടല്ലോ, ആ മരുന്നുകളെക്കാൾ ഏറ്റവും സമ്പൂർണമായി മരുന്ന് ചികിത്സ ഇതാണ്. അദ്ദേഹം പറയുന്നു, ഇഞ്ചക്ഷനുകൾ, അതേപോലെ തന്നെ സിറപ്പുകൾ, അതേപോലെ തന്നെ മറ്റുള്ള ഗുളികകൾ, മരുന്നുകൾ, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്സിയായിട്ടുള്ള ഈ മരുന്നുകളെക്കാൾ അബുലവ് സമ്പൂർണമായിട്ടുള്ള ഒരു മരുന്നാണ് ഇത്, ഈ മരുന്ന് എന്നുള്ളത്. ലിഅന്നക തസ്തഈദു ബിമൻ ബിയദിഹി മലകൂതുസ്
السماوات والارض الذي انزل هذا المرض കാരണം നീ രക്ഷ ചോദിക്കുന്നത് ആരോടാണ് ആകാശ ഭൂമികളുടെ ആധിപത്യം ആരിലാണോ അവനോടാണ് നീ നിന്റെ ഈ രോഗം സുഖപ്പെടുത്താൻ അവനോടാണ് നീ ഇസ്ലാത്തെ രക്ഷ ചോദിക്കുന്നത് അവന്റെ കയ്യിലാണ് ആകാശ ഭൂമികളുടെ ആധിപത്യം അവനാണ് ഈ രോഗം ഇറക്കി തന്നത് അതുകൊണ്ട് അവനോട് ചോദിച്ചാൽ ഹുവല്ലദി യുജീർക മിൻഹു അവൻ ആ രോഗത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കും ആ മുസീബത്തിൽ നിന്ന് അവനാണ് നിനക്ക് രക്ഷ നൽകുന്നത് അവൻ നിനക്ക് രക്ഷ നൽകും എന്നുള്ളത് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ റിയാദു സ്വാലിഹീന്റെ ഷറഹിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളേക്കാൾ അബുലഹ് സമ്പൂർണ്ണമായിട്ടുള്ളത് പൂർണ്ണമായിട്ടുള്ളത് ഈ ദിക്റാണ് എന്നുള്ളത് ഇബ്നു ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ് കാരണം നമ്മൾ ചോദിക്കുന്നത് ആരോടാണ് ബിസ്മില്ല അല്ലാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അഊദു ബിഇജ്സതില്ലാഹി വഖുദറത്തിഹി രണ്ട് സിഫത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് ഇജ്സത്ത് ഖുദറത്ത് അല്ലാഹുവിന്റെ രണ്ട് സിഫത്തുകളാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിലൊന്ന് നമ്മൾ പറഞ്ഞു അല്ലാഹുവിന്റെ ഇസ്മുകളും സിഫത്തുകളും തവസ്സുലാക്കിക്കൊണ്ട് തവസ്സുൽ അനുവദിച്ചതുണ്ട് അനുവദിക്കാത്തതുണ്ട് അനുവദിച്ചതിൽ നമ്മൾ പറഞ്ഞു ദുആക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ അല്ലാഹുവിന്റെ ഇസ്മുകൾ അല്ലാഹുവിന്റെ സിഫത്തുകൾ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുക ഇതിൽ നമ്മൾ ചോദിക്കുന്നത് ബിസ്മില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞു അതിനുശേഷം അഊദു ബിഇജ്സതില്ലാഹി വഖുദറത്തിഹി അല്ലാഹുവിന്റെ ഖുദറത്തൊന്ന് അല്ലാഹുവിന്റെ ഇജ്സത്ത് അഊദു ബിഇജ്സതില്ലാഹി വഖുദറത്തിഹി അല്ലാഹുവിന്റെ ആ ഖുദറത്ത് കൊണ്ടും അല്ലാഹുവിന്റെ ഇജ്സത്ത് കൊണ്ടും അല്ലാഹുവിനോട് ഞാൻ ചോദിക്കുന്നു അഊദു ബിഇജ്സതില്ലാഹി വഖുദറത്തിഹി മിൻ ശദ്ദി മാ അജിദു ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയിൽ നിന്നുള്ള ശമനം ഞാൻ അല്ലാഹുവിനോട് ചോദിക്കുന്നു അതേപോലെ തന്നെ വഹാദിറു ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതിന് പണ്ഡിതന്മാർ കൊടുത്തിട്ടുള്ള വ്യാഖ്യാനം വഹാദിറു എന്നുള്ളതിൽ ഒന്ന് നിലവിലുള്ള വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദന രണ്ട് ഇനി വരാനിരിക്കുന്ന വേദനകളും പ്രയാസങ്ങളും ഹുസ്നുകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അതിൽ നിന്നുമുള്ള രക്ഷയാണ് വഹാദിറു എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അല്ലാഹുവിനോട് ചോദിക്കുകയാണ് അല്ലാഹുവിന്റെ ഖുദറത്ത് കൊണ്ടും ഇജ്സത്ത് കൊണ്ടും അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ് മിൻ ശരി മാ അജിദു എന്താണോ ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ അത് ആ കാര്യത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നുള്ള രക്ഷ അതേപോലെ തന്നെ വഹാദിറു ഞാൻ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ നിന്നുള്ള രക്ഷ അപ്പോൾ ഈ ദുആ ഇത് ഏഴ് പ്രാവശ്യം ബിസ്മില്ല എന്നുള്ളത് മൂന്ന് പ്രാവശ്യം അപ്പൊ ഇതിനെ സംബന്ധിച്ചാണ് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ സുർഖാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു അന്നഹു മിനൽ അദ്വിയത്തിൽ ഇലാഹിയ ഈ മരുന്നുകൾ എന്നുള്ളത് ഇലാഹിയ ആയിട്ടുള്ള മരുന്നുകളാണ് അതേപോലെ തന്നെ തിബ്ബുന്നബവിയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിബ്ബാണിത് ലിമാ ഫീഹി മിൻ ദിക്രില്ലാ കാരണം ഇതിലുള്ളത് എന്താണ് അള്ളാഹുവിന്റെ ദിക്റാണ് വത്തഫ്വീലു ഇലൈഹി അള്ളാഹുവിലേക്ക് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കലാണ് വലിസ്തിആദതു ബിഇസ്സതിഹി വഖുദറതിഹി അള്ളാഹുവിന്റെ ഖുദറത്ത് കൊണ്ടും ഇസ്സത്ത് കൊണ്ടും അള്ളാഹുവിനോട് രക്ഷ ചോദിക്കലാണ് ഇതിലുള്ളത് അപ്പൊ ഇങ്ങനെ ഉസ്മാൻ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വേദനയുള്ള സ്ഥലത്ത് ഭാഗത്ത് കൈവച്ചിട്ട് അങ്ങനെ ചൊല്ലി അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് എനിക്ക് സുഖം കിട്ടി പിന്നീട് എന്റെ കുടുംബത്തോടും മറ്റുള്ളവരോടൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാൻ കൽപ്പിക്കാറുണ്ടായിരുന്നു ഉപദേശിക്കാറുണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം നമുക്ക് വിശദീകരിച്ചതാണ് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് നമ്മൾ കണ്ടത് അപ്പോ ഇതാണ് ഇതിൽ രണ്ടാമത്തത് ഇതൊക്കെ നമ്മൾ ചെയ്തു നോക്കുക ഇതൊക്കെ ചെയ്യേണ്ടതാണ് നമ്മളൊക്കെ ഈമാനുള്ള അതിന്റെ ആളുകളാണ് വിശ്വാസമുള്ള ആളുകളാണ് ബിസ്മില്ലാ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം പിന്നെ അഴുതു ബിഇസ്സതില്ലാഹി വഖുദറതിഹി മിൻ ശരി മാ അജിദു വഹാദിർ ഇതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്നാമത്തെ ദുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് ഒരു രോഗമുള്ള ഒരാൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുസീബത്ത് ബാധിച്ചിട്ടുള്ള അള്ളാഹുവിന്റെ അതിശക്തമായ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ആളെ നമ്മൾ കണ്ടു അയാൾക്ക് ബാധിച്ച വിപത്ത് നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അതിന് ചൊല്ലേണ്ടുന്ന ദുആ ഷെയ്ഖ് അൽബാനി സ്വഹിഹാക്കിയിട്ടുണ്ട് ഇമാം നബി അദ്ദേഹത്തിന്റെ അദ്കാറിൽ തുർമുദീദ് ഹസനാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സനദിനെ പറ്റിയുള്ള ചർച്ച ഉണ്ട് ഷെയ്ഖ് അൽബാനി എന്താണെങ്കിലും ഇത് സ്വഹിഹാക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇമാം നബി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ആ ഹദീസ് എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രോഗമുള്ള ഒരാൾ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കടുത്ത പരീക്ഷണത്തിന് വിധേയമായിട്ടുള്ള ഒരാൾ അയാൾക്ക് ബാധിച്ച ആ മുസീബത്ത് അയാൾക്ക് ബാധിച്ച ആ രോഗം ആ ബുദ്ധിമുട്ട് അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ ചൊല്ലേണ്ടതുവാ അയാൾക്ക് മാരകമായ രോഗം ബാധിച്ചിട്ടുണ്ട് ഒരു ക്യാൻസർ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു അസുഖം അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ നമ്മൾ ചൊല്ലേണ്ടുന്ന ദുആ ആ ദുആണത് ആ ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് വന്നിട്ടുള്ള ഹദീസ് ആ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ റഅ സാഹിബ ബലാഇൻ നിങ്ങൾ ആരെങ്കിലും ഒരു സാഹിബ ബലാഇ
പരീക്ഷണം നേരിടുന്ന അല്ലെങ്കിൽ വിപത്ത് ബാധിച്ച, രോഗം ബാധിച്ച, ബലാ ബാധിച്ച ഒരാളെ കണ്ടാൽ, അങ്ങനെയുള്ള ഒരാളെ, ഒരു രോഗിയെ, ഇങ്ങനെയുള്ള മുസീബത്ത് ബാധിച്ച, വിപത്ത് ബാധിച്ച ഒരാളെ കണ്ടാൽ, ഇങ്ങനെ ബലാ ബാധിച്ച അള്ളാഹുവിന്റെ പരീക്ഷണം നേരിടുന്ന ഒരാളെ കണ്ടാൽ, അങ്ങനെ ഒരാൾ കണ്ടാൽ, ഫഖാല, അങ്ങനെ അയാളെ കാണുമ്പോൾ അയാൾ ഇങ്ങനെ ദുആ ചെയ്തു. എന്താണ് ദുആ? അൽഹംദുലില്ലാഹില്ലദി ആഫാനി مما ابتلاك بي وفضلني على كثير ممن خلق تفضيلا اي دعاء ورال چليال الحمد لله الذي عافاني مما ابتلاك بي وفضلني على كثير ممن خلق تفضيلا ترى ആളുകൾ ചൊല്ലുന്നത് ഇങ്ങനെ ആളുകൾ ചൊല്ലിയാൽ അയാൾക്ക് ബാധിച്ചത് എന്താണോ അത് ഒരിക്കലും ഇയാൾക്ക് ബാധിക്കും. അഹദീസിന്റെ ബാക്കി ഭാഗത്ത് അങ്ങനെ ആ ദുആകളെ ചൊല്ലിയാൽ, ആര്, രോഗം ബാധിച്ച ആളല്ല, മറ്റേ ഇങ്ങനെ രോഗം ബാധിച്ച ഒരാളെ കണ്ടു, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് ഇങ്ങനെ വിധേയമായിട്ടുള്ള ഒരാളെ കണ്ടാലായാലും ദുആ ചൊല്ലിയാൽ, ഇല്ല ഉഫിയ മിൻ ദാലിക്കൽ ബലായി, അയാൾക്ക് നേരിട്ട് ആ ബല എന്താണോ ആ ബലയിൽ നിന്ന് ഇയാൾക്ക് സംരക്ഷണം കിട്ടാതിരിക്കുകയില്ല, അയാൾക്ക് ആഫിയത്ത് കിട്ടാതിരിക്കുകയില്ല. കാനമാക്കാന, അത് എന്ത് തരത്തിലുള്ള പരീക്ഷണമാകട്ടെ, എന്ത് തരത്തിലുള്ള, ഏത് കോലത്തിലുള്ളതും ഏത് തരത്തിലുമുള്ള, അല്ലെങ്കിൽ എന്തൊരു പരീക്ഷണമാകട്ടെ, എന്തൊരു പരീക്ഷണമാണെങ്കിലും ശരി, അയാൾക്ക് അതിൽ നിന്ന് ശമനം കിട്ടിയിട്ടല്ലാതെ, ആഫിയത്ത് കിട്ടിയിട്ടല്ലാതെ, മാ ആഷ, അയാളെ ജീവിച്ചിരിക്കുന്ന, അയാളെ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലത്തോളം ആ രോഗത്തിൽ നിന്നുള്ള ശമനം അയാൾക്ക് കിട്ടും, അതിൽ നിന്നുള്ള ആഫിയത്ത് അയാൾക്ക് കിട്ടും. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം പണ്ഡിതന്മാർ സൂചിപ്പിച്ചു. ഒന്ന്, ഇത് അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അതിമഹത്തായ നിഅമത്തിനെ സ്മരിക്കൽ കൂടിയാണ്. എന്താണ് അയാൾ ചെല്ലുന്നത്? ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, പരീക്ഷണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രൂപത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞു. പരീക്ഷണം രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ബദനിയായിട്ടുള്ള പരീക്ഷണം, മറ്റൊന്ന് ദീനിയായിട്ടുള്ള പരീക്ഷണം. ഈ രണ്ട് പരീക്ഷണമാകാം. ബദനിയായിട്ടുള്ള പരീക്ഷണം എന്നുള്ളതിന് തുഹ്ഫത്തുൽ അഹ്മദിയിൽ ശറഹ് കൊടുത്തത് വെള്ളപ്പാണ്ട്, അതേപോലെ തന്നെ ശരീരത്തിലുണ്ടാകുന്ന അംഗവൈകല്യങ്ങൾ, ചില ആളുകൾ നീളം കൂടുതലാകും, ചില ആളുകൾ വളരെ കുറിയ ആളുകളായിരിക്കും, അതേപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ, അതെന്ത് രോഗാട്ടെ, ശരീരത്തിന്റെ വൈകല്യങ്ങൾ, കയ്യിലുണ്ടാകുന്ന വളവുകൾ, ശരീരത്തിന്റെ അംഗങ്ങൾക്കുണ്ടാകുന്ന ദുരന്തമൊക്കെ, ഇങ്ങനെയുള്ള ഏത് രോഗം, ഇതാണെന്ത്, ബദനിയായിട്ടുള്ള ബലാഹുകൾ. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ദീനിയായിട്ടുള്ള ബലാഹു ഇതിൽ പെടും. ശിർക്ക്, ബിദഅത്ത്, കുഫറുകൾ. ഒരാള് ശിർക്കിലാണ്, അല്ലെങ്കിൽ ഒരാൾ ബിദഅത്തിലാണ്, ഒരാൾ കുഫറിലാണ്. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹി അല്ലദി ആഫാനിയും മാബ്തലാക ബിഹി വഫള്ളലനി അലാ കതീരിം മിമ്മൻ ഖലഖ തഫ്ലീല, നമുക്ക് ബാധിക്കൂല. ദുആന്റെ പവറാണ്, ഈ ദുആയിലൂടെ നമുക്ക് സംരക്ഷണം കിട്ടുകയാണ്, പ്രൊട്ടക്ഷനാകുകയാണ്. അപ്പൊ രണ്ട് രൂപത്തിൽ ഇവിടെ ഹദീസിൽ വന്നത് മൻ റആ സാഹിബ ബലായ, ബലാ നേരിടുന്ന അല്ലെങ്കിൽ പരീക്ഷണം ബാധിച്ച ഒരാളെ കണ്ടാൽ, ആ ബലാ രണ്ട് രൂപത്തിലുണ്ടാകാം. ഒന്ന് ശാരീരികം, മറ്റൊന്ന് മതപരം. ശാരീരികം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള രോഗങ്ങൾ, സീബത്തുകൾ, അതെന്തു ആകാം. അങ്ങനെ ഒരാളെ കണ്ടാൽ നമ്മൾ ഈ ദുആ ചെയ്യുക. അതേപോലെ തന്നെ ദീനിയും ആകാം ആ ബലാ. ദീനി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്ന അയാൾ ഷിർക്കിലായിരിക്കും, കുഫറിലായിരിക്കും, ബിദഅത്തിലായിരിക്കും, ഇങ്ങനെയുള്ള തിന്മകളിൽ, തെറ്റുകളിൽ, ഹറാമിലൊക്കെ ആയിരിക്കും. അപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹി അല്ലദി ആഫാനി മിമ്മാ അബ്തലാ കബീ വഫള്ളലനി അലാ കതീരിം മിമ്മൻ ഖലഖ തഫ്ലീല, അതോടുകൂടിയിട്ട് അവനത് സംരക്ഷണമായി എന്നുള്ളതാണ്. അപ്പൊ ഈ രണ്ട് രൂപത്തിൽ ബല ഉണ്ടാകാം, അതൊന്ന് മനസ്സിലാക്കുക. അങ്ങനെ അയാള് ദുആ ചൊല്ലി, അൽഹംദുലില്ലാ, അള്ളാഹുവിനാകുന്നു എല്ലാ ഹംദുകളും. അല്ലദീ ആഫാനി മിമ്മാ യുബ്തലാക ബിഹി, നിന്നെ പരീക്ഷിച്ചിരിക്കുന്ന, നിന്നെ പരീക്ഷിച്ചിരിക്കുന്ന രോഗത്തിൽ നിന്ന് എനിക്ക് ആഫിയത്ത് നൽകി, അള്ളാഹുവിന് സർവസ്തുതി. അപ്പൊ ആ രോഗം ബാധിച്ച ആളെ കാണുമ്പോൾ നമ്മൾ പറയണം, ഇതൊക്കെ ആരെങ്കിലും പറയലുണ്ടോ, ഇതൊക്കെ ആരെങ്കിലും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ, നമ്മളൊക്കെ ചിന്തിക്കൽ എപ്പോഴായിരിക്കും, അള്ളാഹുവിന് നമുക്ക് തന്നിട്ടുള്ള ഒരു നിഅമത്ത് നഷ്ടപ്പെടുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ അതിനെ കുറിച്ച് ആലോചിക്കുള്ളത്. മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്, എന്റെ നിങ്ങളുടെ ഒക്കെ ഒരു സ്വഭാവമാണ്. അതുവരെ നമുക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ഓർമ്മ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു രോഗം വന്നാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മരണം സംഭവം, ആ വിപത്ത് വരുന്ന സന്ദർഭത്തിൽ മാത്രം, മുസീബത്തിന്റെ സന്ദർഭത്തിൽ മാത്രം അള്ളാഹുവിനെ ഓർക്കുക എന്നുള്ളത് ഒരിക്കലും സത്യവിശ്വാസിയുടെ ലക്ഷണമല്ല.
അതുവരെ നമ്മൾ അള്ളഹാനെ പറ്റി ചിന്തിക്കൂല, ആലോചിക്കൂല. നമ്മൾ അങ്ങനെ സുഖിച്ച് മതിച്ച് നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ആരോഗ്യമുണ്ട്, പ്രത്യേകിച്ച് രോഗമൊന്നുമില്ല. ആ സമയത്ത് ഒരിക്കലും നമുക്ക് ഈ നിയമത്തിന്റെ വലുപ്പം ഒരിക്കലും നമുക്ക് മനസ്സിലാവില്ല. ഇതൊക്കെ ഒന്ന് നഷ്ടപ്പെട്ടോകണം. ആ ഹദീസിൽ പറയുന്നത്, നിന്നെ ബാധിച്ച പരീക്ഷണത്തിൽ നിന്നും എനിക്ക് ആഫിയത്ത് നൽകിയ അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഫഫല്ലലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല, അവൻ സൃഷ്ടിച്ച അധിക സൃഷ്ടികളെക്കാൾ എനിക്ക് ഫളൽ നൽകുകയും ചെയ്ത അള്ളാഹുവിനാകുന്നു സർവസ്തുതിയും. ഇങ്ങനെ ഒരാൾ ദുആ ചെയ്താൽ ഇല്ല ഉഫിയ മിൻ ദാലിക്കൽ ബലായി കായിനം മാ കാന മാഷ്, അവൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അത് ഏത് കോലത്തിലുള്ള പരീക്ഷണമാകട്ടെ, ഏത് രൂപത്തിലുള്ള വിപത്തുകളാകട്ടെ, എന്ത് തന്നെ പരീക്ഷണമായിക്കൊള്ളട്ടെ, അതിൽ നിന്ന് അവന് ആഫിയത്ത് ലഭിച്ചിട്ടല്ലാതെ. ഇതിന്റെ വിശദീകരണത്തില് പണ്ഡിതന്മാർ പറഞ്ഞൊരു വാചകം ഇമാം തീബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അതേപോലെ തന്നെ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ശാരീരികമായിട്ടുള്ള രോഗം ബാധിച്ച ഒരാളടുത്ത് പോയിട്ട് നിങ്ങൾ ഉറക്കെ പറയരുത്, അത് നിങ്ങൾ രഹസ്യമായിട്ട് പറയണം. അത് അയാൾക്ക് വേദന ഉണ്ടാക്കും. കാരണം നമ്മൾ അയാളുടെ മുന്നിൽ പോയിട്ട് പറയുന്നത് എന്താണ്, നിന്നെ ബാധിച്ചിരിക്കുന്ന ഈ രോഗം എനിക്കില്ല, ആ രോഗത്തിൽ നിന്നും എനിക്ക് ആഫിയത്ത് നൽകി അള്ളാഹുവിനാകുന്നു സർവസ്തുതി എന്നാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മാരകമായ രോഗങ്ങൾ ബാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ മുസീബത്ത് ബാധിച്ചിട്ടുള്ള ഒരാളെടുത്ത് ഒരാളെ നമ്മൾ പോയിട്ട് സന്ദർശിക്കുമ്പോൾ അയാളെ കേൾക്കുന്ന രൂപത്തിൽ, അയാൾക്ക് പ്രയാസമുണ്ടാക്കുന്ന രൂപത്തിൽ നിങ്ങളത് പറയരുത് എന്നുള്ളത് ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കാരണം അതാ മനുഷ്യന്റെ മനസ്സിൽ, ആ രോഗിയുടെ മനസ്സിൽ പ്രയാസമുണ്ടാക്കും. നമ്മൾ പറയുന്നത് എന്താ, ഈ രോഗം എനിക്കില്ലല്ലോ, അൽഹംദുലില്ലാഹ് എന്നുള്ളത് നമ്മൾ പറയുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ ആ നിയമത്ത് അവിടെ ഓർമ്മിപ്പിക്കുകയാണ്, അവിടെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ്. നാളെ ഒരു പക്ഷേ നമുക്കും ആ രോഗം ബാധിച്ചേക്കാം. അള്ളാഹു അത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇത് അള്ളാഹുവിന്റെ നിയമത്തിനെ കുറിച്ച് എപ്പോഴും നമുക്ക് ഓർമ്മ വേണം. അതിലൊന്ന് മാത്രം വായിച്ചുതരാം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അല്ലാദിക്കാറിൽ പറഞ്ഞു, ഖാല ഉലമാഉ മിന അസ്ഹാബിന വഗൈറുഹും, നമ്മുടെ ആളുകളിൽപ്പെട്ട ഉലമാക്കളും അല്ലാത്തവരുമൊക്കെ പറഞ്ഞിരിക്കുന്നു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയാണ്, എം ബഗയാൻ യഖൂല ഹാദദ്ദിക്റു സിറൻ ബിഹൈസു യുസ്മിഉ നഫ്സഹു, അവന് കേൾക്കാൻ പറ്റുന്ന അവന്റെ മനസ്സിൽ അവൻ പറഞ്ഞോട്ടെ സിറായിട്ട്. കാരണം ദിക്റുകളും ദുആകളും അത് നാവുകൊണ്ട് മൊഴിയണമല്ലോ. അതുകൊണ്ട് അവന് കേൾക്കാവുന്ന രൂപത്തിൽ സിറായിട്ട് രഹസ്യമായിട്ട് അവൻ ദുആ ചൊല്ലട്ടെ. വലായുസ്മിഉഹുൽ മുബ്തല, ആ രോഗം ബാധിച്ചവനെ അല്ലെങ്കിൽ ആ പരീക്ഷണം നേരിടുന്നവൻ അത് കേൾപ്പിക്കരുത്. അദ്ദേഹം പറയാണ് വലായുസ്മിഉഹുൽ മുബ്തല, ആ പരീക്ഷണം നേരിടുന്നവന്, ആ രോഗം ബാധിച്ചവന്, ആ വിപത്ത് ബാധിച്ചവനെ അത് കേൾപ്പിക്കരുത്. കാരണം അല്ലായത്ത അല്ലമ കൽബഹൂബിതാലിക്ക, അവന്റെ മനസ്സിന് വേദന ഉണ്ടാക്കാതിരിക്കാൻ നല്ലത് അതാണ്. അദ്ദേഹം പറയണം, എന്നാൽ അത് മഴസിയത്താണെങ്കിൽ, തെറ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ഉറക്കെ പറയാം. ശിർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊരു താക്കീതിന് വേണ്ടിയിട്ട്, അത് ബാബു സജർ എന്നുള്ളതില, അയാൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അയാൾക്കൊരു താക്കീതായിട്ട് നമുക്ക് ഉറക്കെ പറയാം. അൽഹംദുലില്ലാഹില്ലദി, ശിർക്ക് ചെയ്യുന്നവനെ അല്ലെങ്കിൽ ഒരു കുഫർ ചെയ്യുന്നവനെ, ബിദഅത്ത് ചെയ്യുന്നവനെ അല്ലെങ്കിൽ ഹറാം ചെയ്യുന്നവനെ കണ്ടാൽ നമുക്ക് ഉറക്കെ പറയാം. എന്തായിട്ട്? അതൊരു പാഠമായിട്ട്, അവര് താക്കീതായിട്ട്. കാരണം നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മാ ബിത്തലാ കബിഹി ഫഫല്ലലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല എന്നുള്ളതാണല്ലോ പറയുന്നത്. അപ്പൊ അത് അവന് താക്കീത് കൂടിയാണ്. ആ സന്ദർഭത്തിൽ അത് അവനെ കേൾപ്പിക്കുന്നതിന് വേറെ മഫ്സദത്വൊന്നും അതിലില്ലെങ്കിൽ അതിന് കുഴപ്പമില്ല എന്നുള്ളത് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഇവിടെ നമുക്കത് വിശദീകരിച്ചു തരും. അപ്പൊ അതാണ് ഈ ദുആയിൽ വന്നിട്ടുള്ളത്. അപ്പോ ഇതാണ് മൂന്നാമത്തെ ദുആ, അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മാ ഇബ്തലാക ബി വഫല്ലലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല. ഇതാണ് ദുആ. എങ്കിൽ എന്താണോ മറ്റുള്ളവർ ബാധിച്ചിട്ടുള്ള ആ ബല, അതിൽ അതൊരിക്കലും അവനെ ബാധിക്കുകയില്ല എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹില്ലദി ആഫാനി മിമ്മാ ഇബ്തലാക ബി വഫല്ലലനി അലാ കസീരി മിമ്മൻ ഖലഖ തഫ്ലീല. അള്ളാഹുവിന്റെ ആ മഹത്തായ നിയമത്തിനെ പറ്റി നമ്മൾ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ദുആ. അപ്പൊ ഈ മൂന്ന് ദുആകൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ട ദുആയാണ്. ഇത് ഹിഫ്ലാക്കുക,
നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വേറെയും ഒരുപാട് പ്രധാനപ്പെട്ട ദുആകളും ദുആകളുണ്ട്, അത് നമുക്ക് വേറെ സന്ദർഭത്തിലാക്കാം. ഒന്നാമത് പറഞ്ഞ ദുആ രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ടത് മൂന്ന് പ്രാവശ്യം, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം, മൂന്ന് പ്രാവശ്യം. രണ്ടാമത് പറഞ്ഞ ദുആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് ബിസ്മില്ലാ എന്നുള്ളത് മൂന്ന് പ്രാവശ്യവും, അഊദു ബിഇജ്സതില്ലാഹി വഖുദറതിഹി മിൻ ശർരി മാ അജിദു വഹാദിറു എന്നുള്ളത് ഏഴ് തവണയും. മൂന്നാമത് പറഞ്ഞത് ഇങ്ങനെ അള്ളാഹുവിന്റെ പരീക്ഷണം നേരിടുന്ന ഒരാളെ കണ്ടാൽ അത് നമുക്ക് ബാധിക്കാതിരിക്കാൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ ഇല്ലതി അൽഹംദുലില്ലാ. എന്താണ് ബാക്കി? അൽഹംദുലില്ലാഹി അല്ലദീ ആഫാനി മിമ്മാ ഇബ്തലാക ബിഹി മിമ്മാ ഇബ്തലാക ബിഹി വഫള്ളലനി അലാ കസീരിം മിമ്മൻ ഖലഖ തഫ്ലീല. ഇതാണ് മൂന്നാമത്തെ ദുആ. ഈ മൂന്ന് ദുആയും ഇഖ്ലാക്കുക, ഇതിന്റെ ആശയം മനസ്സിലാക്കുക, വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടും, അള്ളാഹുവിന്റെ സംരക്ഷണം കിട്ടും, അത് ഉറപ്പാണ്. ഒക്കെ വഹയിന്റെ അടിസ്ഥാനത്തിൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത്തരത്തിലുള്ള ദിക്റുകളും ദുആകളും എന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് നമുക്ക് ബർക്കത്തായിരിക്കും ഈ ലോകത്തും പരലോകത്തും. അങ്ങനെ ദിക്റുകളും ദുആകളും നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത്തരത്തിലുള്ള രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല വിധത്തിലുള്ള പ്രയാസങ്ങളും രോഗങ്ങളും അനുഭവിക്കുന്ന, നല്ല വേദനകൾ അനുഭവിക്കുന്ന സഹോദരി സഹോദരങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. അള്ളാഹു അവരുടെ രോഗത്തിന് ശിഫ നൽകുമാറാകട്ടെ. ഇത്തരത്തിലുള്ള മാരകമായ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു മഅ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم. أتب علينا إنك أنت التواب الرحيم. والحمد لله رب العالمين. السلام عليكم ورحمة الله. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.